നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് അന്യ സംസ്ഥാന സിനിമകൾ, അതായത് മറ്റു ഭാഷകളിൽ നിന്നുള്ള, തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നുമൊക്കെയുള്ള സിനിമകൾ കേരളത്തിൽ വന്ന് വലിയ ഓളം സൃഷ്ടിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കന്നഡ സിനിമ നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ കന്നഡ സിനിമയിൽ നിന്ന് അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടുള്ള വലിയ ഹിറ്റുകളൊന്നും വന്നിട്ടില്ല. ആകെ വന്നത് എന്ന് പറയുന്ന KGF എന്ന് പറയുന്ന ഒരു സിനിമ മാത്രമാണ്. മറ്റേത് മലയാളത്തിലെ ഏതെങ്കിലും നടന്മാർ കന്നഡയിൽ പോയി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സിനിമകൾ കേരളത്തിലേക്ക് റീമേക്കോ അല്ലെങ്കിൽ ഡബ് ചെയ്തിട്ടോ വരാറുണ്ട്. പക്ഷേ അത് റീമേക്ക് അല്ല കേട്ടോ, ഡബ് ചെയ്തിട്ട് വരാറുണ്ട്. പക്ഷേ അതിനൊന്നും അത്ര വലിയ സ്വാധീനം ഇവിടെ ചെലുത്താൻ സാധിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ വരെ കന്നഡയിൽ വന്ന സിനിമകൾ കേരളത്തിൽ ഇറക്കിയിട്ട് വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കന്നഡ സിനിമയ്ക്ക് മറ്റുള്ള സൗത്ത് ഇന്ത്യൻ സിനിമകളുമായിട്ടുള്ള നിലവാരത്തിൽ തട്ടിച്ച് നിൽക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, പ്രത്യേകിച്ച് KGF വന്നതിന് ശേഷം തന്നെ, കന്നഡ സിനിമയിൽ വലിയ ഒരു മാറ്റമാണ് ഉണ്ടായത്. അവിടെയും വലിയ വലിയ ബഡ്ജറ്റ് സിനിമകൾ വരുന്നു, 100 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടുന്ന സിനിമകളൊക്കെ വരുന്നു. അതെല്ലാം ഇപ്പോൾ കേരളത്തിലേക്ക് പയ്യെ പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തു തന്നെയായാലും ഈ ഒരു ലിസ്റ്റിൽ, അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ, ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ കളക്ഷൻ കിട്ടിയ, ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ ലിസ്റ്റിൽ കന്നഡ സിനിമയെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. തമിഴും തെലുങ്കും മാത്രമാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കന്നഡ അല്ല തമിഴ് സിനിമകൾക്ക് ഇവിടെ കോടികളുടെ കിലുക്കമാണ് ഉണ്ടാകുന്നത്. 10 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ നിരവധി സിനിമകൾ തമിഴിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ടുള്ള രജനീകാന്തിൻ്റെ സ്വാധീനം, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 20 വർഷമായിട്ട് മാറ്റമുണ്ട്. എന്നിരുന്നാലും 10 വർഷമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയ് എന്ന് പറയുന്ന താരമാണ് ഇന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാറുകളുടെ എണ്ണത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്നതും കളക്ഷൻ വാരിക്കൊണ്ടു പോകുന്നതും വിജയ് സിനിമകളാണ് എന്നുള്ളതും പറയാം. എന്ത് തന്നെയാലും നമ്മൾ തമിഴ് പറയുന്നതിനേക്കാൾ തൊട്ട് മുമ്പായിട്ട് തെലുങ്ക് സിനിമകളുടെ കളക്ഷനാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ 5 സിനിമകൾ കേരളത്തിൽ ഇനിഷ്യലായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ 5 സിനിമകൾ. ഇതിനകത്ത് 1-ാം സ്ഥാനം നിൽക്കുന്ന സിനിമ പറയുന്നതിന് മുമ്പ് നമുക്ക് ലാസ്റ്റ് ഒന്ന് തുടങ്ങാം, അതായിരിക്കും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് തോന്നുന്നു. എന്ത് തന്നെയാലും എൻ്റെ പേര് സൂര്യ, എൻ വീട് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലു അർജുൻ്റെ ഒരു സിനിമ വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കേരളത്തിൽ കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 80 ലക്ഷം രൂപ ആ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് കേരളത്തിനകത്ത് നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ തുടർന്നുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ ഒരു ഇനിഷ്യൽ നിലനിർത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒരു ശരാശരിയിലായിട്ട് ആ സിനിമ ഒതുങ്ങി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അടുത്തത് ഡിയർ കോംറേഡ് എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയ്ക്കും ഇവിടെ കേരളത്തിൽ വലിയ ചലനം സൃഷ്ടിക്കാൻ സാധിച്ചു. താരതമ്യേന വളരെ ചെറിയ ഒരു എമൗണ്ടിനാണ് കേരളത്തിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു 80 ലക്ഷം രൂപ, 81 ലക്ഷം രൂപയാണ് അതിന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത്. ആ 81 ലക്ഷം കൊണ്ട് തന്നെ ആ സിനിമ ഒരുപക്ഷെ പ്രോഫിറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. ഒരു വലിയ ലാഭകരമായി മാറിയ പടമാണ് ഡിയർ കോംറേഡ് എന്ന് പറയുന്ന സിനിമ. അടുത്തത് മറ്റൊരു അല്ലു അർജുൻ ചിത്രമാണ് അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലു അർജുൻ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലെത്തിയ ഒരു സിനിമ. ആ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു അല്ലു അർജുൻ്റെ കരിയറിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമയുമായിട്ട് മുട്ടിച്ച് നിൽക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു ചെറുപ്പക്കാർക്കും സാധിക്കാറില്ല. ആ ഒരു പോയിന്റിലാണ് ഒരുമിച്ച് റിലീസ് ചെയ്തിട്ട് അല്ലു അർജുൻ്റെ സിനിമയും മഹേഷ് ബാബുവിൻ്റെ സിനിമയും ഒരേ ദിവസം റിലീസ് ചെയ്തിട്ട് മഹേഷ് ബാബുവിൻ്റെ സിനിമയേക്കാൾ വളരെ വലിയ ഒരു കളക്ഷൻ നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചത്. അതിനകത്ത് മഹേഷ് ബാബുവിൻ്റെ സിനിമ അത്രയും കൂടെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ഒരു ട്രെയിൻ രംഗമൊക്കെ ഉണ്ട്, ബോറടിച്ച് ബോറടിച്ച് ചാവും. എന്ത് തന്നെയാലും അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത് 85 ലക്ഷം രൂപയായിരുന്നു. 80 ലക്ഷം രൂപ ആ റേഞ്ചിലാണ് ആ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ പോയത്. ആ സിനിമ ഏകദേശം ഒരു 3 കോടിക്കടുത്ത് കേരളത്തിൽ നിന്ന് കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ശരാശരിക്ക് മുകളിലുള്ള ഒരു ലാഭം ആ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് നേടിയെടുക്കാനും സാധിച്ചു എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടർക്കും അതുപോലെ തന്നെ അല്ലു അർജുന് കേരളത്തിലുള്ള സ്വാധീനം ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും ഭീകരമായിട്ടുള്ള പുഷ്പ പോലുള്ള സിനിമകൾക്കും ഭീകരമായിട്ടുള്ള പ്രതീക്ഷയാണ് കേരളത്തിൽ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അല്ലു അർജുൻ്റെ മാർക്കറ്റ് ഇനിയും കേരളത്തിൽ മുന്നോട്ട് തന്നെ പോകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിന് മുകളിൽ നിൽക്കുന്നത് സാഹോ എന്ന് പറയുന്ന സിനിമയാണ്. അത് കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ആ സിനിമ റിലീസ് ചെയ്ത എല്ലാ സ്റ്റേറ്റുകളിലും ഫസ്റ്റ് ഡേ കളക്ഷൻ തൂക്കിയ ഒരു സിനിമയായിരുന്നു അത്. ഏകദേശം 1,20,00,000 രൂപയോളമാണ് ആ ചിത്രത്തിന് കേരളത്തിനകത്ത് നിന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത്. അത് ഒട്ടും തന്നെ മോശമല്ലാത്ത തുകയായിരുന്നു എന്നുണ്ടെങ്കിലും ആ സിനിമയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു എമൗണ്ടിനാണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തത് എന്നതുകൊണ്ട്
കൊണ്ടും ആ സിനിമ ഒരു തിയേറ്റർ പരാജയമായി മാറി എന്നുള്ളത് കൊണ്ടും ആ സിനിമയ്ക്ക് കേരളത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു നഷ്ടം നേരിടേണ്ടി വന്നു. പക്ഷേ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ആ സിനിമ വലിയ ലാഭമായിരുന്നു. കാരണം മികച്ച ഒരു തുകയ്ക്ക് തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബിസിനസ്സുകളും നേടിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അടുത്തത് ഒന്നാം സ്ഥാനം ഈ അടുത്തെങ്ങും ഒരു കാലത്തും അടുത്ത കാലത്തൊന്നും ഈ ഒന്നാം സ്ഥാനത്തിന് ഒരളക്കവും തട്ടത്തില്ല. അത് വേറെ ഒന്നുമല്ല, ബാഹുബലി 2 എന്ന് പറയുന്ന സിനിമയാണ്. ബാഹുബലി 2 ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത് 5,50,00,000 രൂപയാണ് കേരളത്തിലകത്തുനിന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത്. അതൊരു നിസ്സാര തുകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. കാരണം ആ തുകയ്ക്ക് മുകളിൽ കേരളത്തിൽ അന്യ സംസ്ഥാന ചിത്രങ്ങളുടെ അല്ലെങ്കിൽ അന്യഭാഷ സിനിമകളുടെ കളക്ഷൻ വന്നത് ഒരേ ഒരു സിനിമയ്ക്ക് മാത്രമാണ്, അതൊരു വിജയ ചിത്രത്തിന് മാത്രമാണ് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് തന്നെ ബാഹുബലി 2-ൻ്റെ ആ ഒരു റെക്കോർഡും അതുപോലെ തന്നെ കേരളത്തിനകത്ത് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ ഒരേ ഒരു സിനിമയും ബാഹുബലി തന്നെയാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അത്രയ്ക്ക് വലിയൊരു ഹിറ്റായി മാറാൻ ആ സിനിമയ്ക്ക് കേരളത്തിൽ സാധിച്ചു. ഒരുമാതിരിപ്പെട്ട സ്റ്റേറ്റുകളിലെല്ലാം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ കേരളത്തിൽ മാത്രമാണ് ഇൻഡസ്ട്രി ഹിറ്റായി മാറാതിരുന്നത് എന്നതും കൂടി ഓർക്കുക. എന്ത് തന്നെയാലും ബാഹുബലി 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് കേരളത്തിനകത്ത് നിന്ന് 5,50,00,000 രൂപയോളം കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറയേണ്ട രണ്ട് സിനിമകളുണ്ട്. ഒന്ന് ജനതാ ഗ്യാരേജ് എന്ന് പറയുന്ന സിനിമ, മറ്റേത് യാത്ര എന്ന് പറയുന്ന സിനിമ. ഈ രണ്ട് സിനിമകൾക്കും ഈ ആദ്യത്തെ 5 സിനിമകളുടെ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ രണ്ട് സിനിമകളുടെയും ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത് ഏകദേശം 70 ലക്ഷത്തിന് മുകളിലാണ് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അത് പക്ഷേ ഈ ടോപ്പ് 5 എന്ന് പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അതിനും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ തമിഴിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്ന രണ്ട് പേരുകൾ മാത്രമാണ് കേരളത്തിൽ ഇത്രയധികം തരംഗം സൃഷ്ടിച്ചിട്ടുള്ള രണ്ട് പേരുകൾ. അത് ഒന്ന് രജനീകാന്തും മറ്റേത് വിജയുമാണ്. രജനീകാന്താണ് കാലങ്ങളായിട്ട് കേരളത്തിൽ, പഴയ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും കമലഹാസനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള രജനീകാന്താണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് രജനീകാന്തിൻ്റെ മാർക്കറ്റ് ഡൗൺ ആണെന്ന് നമുക്കറിയാം. അത് തമിഴ്നാട്ടിലായാലും ഓൾ വേൾഡ് എന്ന് പറയാൻ പറ്റത്തില്ല, തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും രജനീകാന്തിനേക്കാൾ മുകളിലേക്ക് വിജയ് ഉയർന്നു വന്നു കഴിഞ്ഞു. അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, പലർക്കും അത് ഇപ്പോഴും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിലും. എന്ത് തന്നെയായാലും ടോപ്പ് 5 നമ്മൾ പറയുന്ന സമയത്ത് 5-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു രജനീകാന്ത് ചിത്രമാണ് കബാലി എന്ന് പറയുന്ന സിനിമ. കബാലിക്ക് ഉണ്ടായിരുന്ന ഒരു ഇനിഷ്യൽ പുള്ള് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ, എത്രത്തോളം ആ സിനിമ ഇവിടെ ഓളം സൃഷ്ടിച്ചു എന്നുള്ളത്. എന്ത് തന്നെയായാലും കബാലിയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത് 4,27,00,000 രൂപയാണ് കേരളത്തിനകത്തുനിന്ന് കബാലിയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത്. ഒരു ഭീമമായിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും വലിയ ഓപ്പണിംഗ് റെക്കോർഡ് ആ സിനിമ ഇട്ടിരുന്നു എന്ന്. 4,70,00,000 രൂപ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയ്ക്ക് പോലും കിട്ടാത്ത ഒരു ഓപ്പണിംഗ് ആണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്തത് 4-ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2.0 എന്ന് പറയുന്ന മറ്റൊരു രജനീകാന്ത് ചിത്രമാണ്. 2.0 കിട്ടിയത് കബാലിക്ക് 4,27,00,000 രൂപയാണ്. 70 ലക്ഷം രൂപയല്ല, 4,27,00,000 രൂപ 5-ാം സ്ഥാനം നിൽക്കുന്ന ചിത്രത്തിന് കിട്ടിയപ്പോൾ 4-ാം സ്ഥാനം നിൽക്കുന്നതും രജനീകാന്ത് ചിത്രമായിട്ടുള്ള 2.0 എന്ന് പറയുന്ന സിനിമയാണ്. 2.0 എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയത് 4,50,00,000 രൂപയാണ്. അതായത് 4.5 കോടി രൂപയാണ് ആ ചിത്രത്തിന് ഓപ്പണിംഗ് ഡേ കളക്ഷൻ കിട്ടിയത്. അടുത്തത് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു വിജയ് ചിത്രമാണ്, ബിഗിൽ എന്ന് പറയുന്ന സിനിമയാണ്. ബിഗിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയത് 4,90,00,000 രൂപയാണ് എന്നുള്ളത് ഓർക്കുക. 4,90,00,000 രൂപ ഒരു വിജയ് ചിത്രത്തിന് ഇവിടെ ഇനിഷ്യൽ കിട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ 4 കോടിക്ക് മുകളിൽ ഇനിഷ്യൽ വരാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മറക്കാതെ ഇരിക്കുക. അപ്പോൾ 4,90,00,000 രൂപ വിജയുടെ ഒരു ചിത്രത്തിന് 3-ാം സ്ഥാനം വരുന്നു ബിഗിൽ എന്ന് പറയുന്ന സിനിമ. 2-ാം സ്ഥാനത്തിലേക്ക് പോകുമ്പോഴും മറ്റൊരു വിജയ് ചിത്രം തന്നെയാണ് മെർസൽ എന്ന് പറയുന്ന സിനിമ. മെർസലിന് കേരളത്തിൽ നിന്ന് 5 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ വരുന്നത്. 5 കോടി രൂപ മെർസലിന് ഫസ്റ്റ് ഡേ കളക്ഷൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 1-ാം സ്ഥാനം നിൽക്കുന്നത് മറ്റൊരു വിജയ് ചിത്രമായിരുന്നു എന്നുള്ളത്. അത് സർക്കാർ എന്ന് പറയുന്ന സിനിമയാണ്. എനിക്ക് എൻ്റെ കണക്കുകൂടുതൽ ശരിയാണോന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ വിജയ് ചിത്രവും കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ വിജയ് ചിത്രവും സർക്കാർ തന്നെയാണെന്നാണ്. 19 കോടി രൂപയോളം കളക്ഷൻ ആ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. എന്ത് തന്നെയാലും സർക്കാരിന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് 6,60,00,000 രൂപയാണ്. 6,60,00,000 രൂപ ചിത്രത്തിന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയെന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ ഒരു സിനിമ അത് വേറെ ഒന്നുമല്ല, അത് ഇപ്പോൾ ലാസ്റ്റ് തിയേറ്ററുകളിലേക്ക് എത്തിയ മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയും ഒട്ടും കുറയാതെ തന്നെ 4 കോടിക്ക് അടുത്ത് ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിട്ടുണ്ട്. പക്ഷേ അത് ആലോചിക്കുക, അത്രയും വലിയ ഒരു റിസ്ക്, അല്ലെങ്കിൽ 50% ഒക്യുപ്പൻസി മാത്രമുള്ള സമയത്താണ് അത്രയും വലിയ ഒരു ഇനിഷ്യൽ ആ സിനിമയ്ക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും ആ സിനിമ 100% ഒക്യുപ്പൻസിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഭീകരമായിട്ടുള്ള ഒരു ഇനിഷ്യൽ ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയാൽ ഈ 6,60,00,000
ലക്ഷം രൂപ എന്ന് പറയുന്ന റെക്കോർഡിനെയൊക്കെ നിഷ്പ്രയാസം തൂക്കിയാണ് എന്നുള്ളതും നമുക്കറിയാം. എന്ത് തന്നെയാലും ഇതൊക്കെയാണ് ഈ പറഞ്ഞ ടോപ്പ് 5 തമിഴിലെയും തെലുങ്കിലെയും സിനിമകൾ. കന്നഡയിൽ നോക്കുകയാണെങ്കിൽ KGFനെ വെട്ടിക്കാൻ ഇതുവരെ വേറെ ഒരു സിനിമയ്ക്കും സാധിച്ചിട്ടില്ല. എന്നാൽ KGF പോലും ഇത്ര വലിയ 27 ലക്ഷം രൂപ 28 ലക്ഷം രൂപ മറ്റോ മാത്രമാണ് KGFന് പോലും കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയത്. ഇനി സെക്കൻഡ് പാർട്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും 1 കോടിക്ക് മുകളിൽ അതിൻ്റെ കളക്ഷൻ പോകുമെന്നുള്ളത് ഉറപ്പിക്കാം. കാരണം ഫസ്റ്റ് ഭാഗം ഉണ്ടാക്കിയ ആ ഒരു ഓളം തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.